നമസ്കാരം മപ്പളലഹളയുടെ നൂറ്റിയൊന്നാം എപ്പിസോഡാണ് അനുഭവ വിവരണത്തിൻ്റെ അതിൻ്റെ ചരിത്ര വ്യാഖ്യാനങ്ങളൊന്നുമല്ല ഓരോ ആൾക്കാരുടെ അക്കാലത്ത് ജീവിച്ചിരുന്ന ഓരോ ആൾക്കാരുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തിയത് അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ഈ നൂറു തവണയും ചെയ്തത് എൻ്റെ സ്വന്തമായ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ആശയങ്ങളോ ഒന്നും ഇതിൽ കൂട്ടിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ അനുഭവങ്ങൾ പറയുക ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് സ്വാതന്ത്ര്യ സമരമാണോ അല്ലയോ എന്ന് നിങ്ങളോട് ചോദിക്കുക ഇത് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റിട്ടയർഡ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ ശ്രീ കെ പി എ മേനോൻ ഉന്നത നിലയിലെത്തിയ പല പലരുമുള്ള ഉന്നത നിലയിലെത്തിയ പലരുമുള്ള പ്രസിദ്ധി ആർജിച്ചവരോട് പ പ്രസിദ്ധി ആർജിച്ച വരോട് പാലാട്ടു തറവാട്ടിലെ ഒരംഗമാണ് സർ ശിശങ്കരനായരുടെ പുത്രനായ ഡി ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ആനം പാലാട്ട് മുതലായവർ അദ്ദേഹത്തിൻ്റെ കാരണവന്മാരായിരുന്നു മലബാർ കലാപത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം ഒറ്റപ്പാലം ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് അതിൽ ചിലതാണ് ഒന്ന് രണ്ടെണ്ണം ഇപ്പോൾ പറയാം ഞങ്ങളുടെ തറവാട് മുറ്റ തറവാട് ഒറ്റപ്പാലത്ത് നിന്ന് രണ്ട് നാഴിക ദൂരെ വരോട് ദേശത്തായിരുന്നു ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡിൽ നിന്ന് നോക്കിയാൽ വലിയ മാളികയും പടിപ്പൊരെയും കാണാം ഒരു ദിവസം കാലത്ത് വീടിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഉദ്ദേശം ആറടി പൊക്കമുള്ള ഒരു ബലശാലിയുണ്ട് മുറ്റത്ത് നിൽക്കുന്നു മുഷിഞ്ഞ വേഷം തീരെ അവശനായി കാണപ്പെട്ടു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുവാൻ തുടങ്ങി ആരാണ് എന്താണ് എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഏവരും ഞെട്ടുന്ന വാർത്തകളാണ് അദ്ദേഹം അറിയിച്ചത് ഞാൻ മലപ്പുറത്തുകാരനാണ് രാമൻ നായർ എന്നു പേര് കുറച്ച് കൃഷിയുണ്ട് സ്വന്തമായിട്ട് പുറമെ അന്യരുടെ കൃഷിയും ചെയ്യും ഭാര്യയും നാലഞ്ച് കുട്ടികളുമുണ്ട് ഇന്നലെ സന്ധി കഴിഞ്ഞപ്പോൾ കുറേ മാപ്പിള്ളമാർ കത്തിയും വടികളുമൊക്കെ ധരിച്ച് കൂട്ടവിളികളും മുഴക്കി വന്ന് വീ കുറേ ഹിന്ദുക്കളെ പിടികൂടി ഞാനും അവരിൽ അകപ്പെട്ടു ഞങ്ങളെ ആട്ടിത്തെളിച്ച് ഒരു റോഡ് പാലത്തിന് സമീപം കൊണ്ടുവന്ന് ഓരോരുത്തരെയായി താഴെ വീഴ്ത്തി പാലത്തിൻ്റെ അറ്റത്ത് വെച്ച് തല വെട്ടി തള്ളുവാൻ തുടങ്ങി ഞങ്ങൾ ഉറക്കെ കരഞ്ഞു മരണഭീതി കൊണ്ട് രക്ഷക്കായി താണപേക്ഷിച്ചു പക്ഷേ ഫലമുണ്ടായില്ല അപ്പോൾ വേറൊരു കൂട്ടരും കൂട്ടം മാപ്പിളമാർ പന്തങ്ങളും കൊളുത്തി ആ വഴി വന്നു എന്തടാ അവിടെ ചെയ്യണേ എന്ന് ചോദിച്ചു കുറേ കാഫർമാരെ പിടികൂടി അവരെ മയ്യത്താക്കുവാണ് എന്ന് മറുപടി പറഞ്ഞു എന്നാൽ ബാക്കിയുള്ളവരെ വിട്ടാളാ എന്നൊരു ആർഡർ അങ്ങനെ ഞാനും മറ്റും അവസാനം അവസാന കൈയിൽ നിന്ന് രക്ഷപ്പെട്ടു ഉടുത്ത ഒറ്റമുണ്ടോടെ ഞാൻ പ്രാണനും കൊണ്ടോടി ഇതാണ് ചുരുക്കം എട്ടുമത്ത് കൊല്ലം ഞങ്ങളുടെ വീട്ടിൽ രാമനായർ താമസിച്ചു ഇപ്പോൾ ഈ പറയുന്നത് പി കെ പി എ മേനോനാണ് ഈ രാമൻ നായരെ കുറിച്ച് പറയുന്നത് എട്ടുപത്തു കൊല്ലം ഞങ്ങളുടെ വീട്ടിൽ രാമൻ നായർ താമസിച്ചു നല്ല കൃഷിക്കാരനായിരുന്നു അയാൾക്ക് ലഭിച്ച അനുഭവത്തിൻ്റെ പക പോക്കാനായി പിന്നീട് അയാളുടെ രണ്ട് മക്കളെ എം എസ് പിയിൽ പോലീസുകാരായി ചേർത്തു ഈ രാമൻ നായർ ഒരു സാധാരണ കൃഷിക്കാരനും അതുകൊണ്ട് കുടുംബം പുലർത്താൻ തികയാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ പറമ്പിൽ പോയി പണിയെടുത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ജന്മിയല്ല കൊറ്റുകാരനല്ല എന്തിൻ്റെ പേരിലാണ് രാമൻ നായരുടെ വീട് കൊള്ളയടിച്ചതും ബന്ധുക്കളെ കൊന്നതും രാമൻ നായരെ കൊല്ലാൻ പാലത്തെ കൊണ്ടുപോയി നിർത്തിയതും പുഴയുടെ വക്കത്ത് വെട്ടി വീഴ്ത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെ കണ്ടല്ലോ രാമൻ നായർ ആ രാമൻ നായരെ അടക്കമുള്ള അനേകം ആൾക്കാരെ പാല പുഴയുടെ കരയിൽ കൊണ്ട് പാലത്തിൽ കൊണ്ട് വെട്ടി എളുപ്പമല്ലേ പാലത്തിൽ കൊണ്ട് നിർത്തുക വെട്ടുക പുഴയിലേക്ക് തള്ളുക സ്വാതന്ത്ര്യസമരമാണെന്ന് പറയുക സർക്കാർ പെൻഷൻ കൊടുക്കുക ഇതിൽ പരം ഒരു പിതൃശൂന്യത നമ്മുടെ നാട്ടിൽ വേറെ നടക്കാനുണ്ടോ എത്ര വൃത്തികെട്ട ഒരു ഏർപ്പാടാണ് എന്നിട്ട് ഇതൊക്കെ കൊണ്ട് അഭിമാനിക്കുക ഇതൊക്കെ അഭിമാനപൂർവമായ സ്വാതന്ത്ര്യ സമരമാണെന്ന് പ്രചരിപ്പിക്കുക ഇത് ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടിയാണ് ഈ പാവപ്പെട്ട കർഷകനായ ഈ രാമനായരെ പോലെയുള്ള ആൾക്കാരെ വെട്ടിക്കൊന്നത് ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടിയാണെന്ന് പ്രചരിപ്പിക്കുക ഇതൊക്കെ വിശ്വസിക്കാൻ കുറേ ആൾക്കാർ ഈ മുസ്ലിം വിഭാഗത്തിലും കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിലും കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിലും ഉണ്ടല്ലോ എന്നുള്ളതിൽ സഹതപിക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും ഇതൊക്കെ സ്വാതന്ത്ര്യ സമരമാണെന്ന് വിശ്വസിക്കുന്നവരിൽ കൂടെ ധാരാളം ഉണ്ടല്ലോ നാണം എന്ന് പറയുന്നത് അല്പമെങ്കിലും ഉണ്ടാവേണ്ടേ ഇതൊക്കെ പറയാൻ പറയാനല്പം ജാള്യതയെങ്കിലും വേണ്ടേ ഉളുപ്പുമില്ലാതെ ഇത് വിളിച്ചു പറഞ്ഞ് ഈ സമൂഹത്തിൽ ഛിദ്രമുണ്ടാക്കുവാൻ ഹിന്ദുക്കളെ കൊന്നത് അഭിമാനമാണെന്ന് പറയുവാൻ ഹിന്ദു വംശഹത്യ നടത്തിയത് ബ്രിട്ടീഷുകാരെ ഓടിക്കാനാണെന്ന് പറയുവാൻ ഒരു ഒരുളുപ്പുമില്ലാതെ അതൊക്കെ എഴുതി വെച്ച് ചരിത്രമാണെന്ന് വ്യാഖ്യാനിച്ച് അത് ചെയ്തവരെ മഹാന്മാരെന്ന് പ്രചരിപ്പിച്ച് ഇതിൽ പരം ഇനി എന്താണ് നീചകൃത്യങ്ങൾ ചെയ്യാനുള്ളത് ഇത് ചെയ്യുന്ന മുസ്ലിം സഹോദരന്മാരും അതിനെ പിന്തുണയ്ക്കുന്ന പോരാ അതിനെല്ലാ കാര്യങ്ങളും ശിപാർശ ചെയ്തുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകളും മുസ്ലിം ലീഗുകാരും ഒക്കെ ഈ വൃത്തികെട്ട ഏർപ്പാടിനെ അവർ തള്ളിപ്പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ അഭ്യർത്ഥന മുഴുവൻ സർവ്വസാധാരണക്കാരായ നാട്ടുകാരോടാണ് അല്പമെങ്കിലും സംസ്കാരവും മാന്യതയും മര്യാദയുമുള്ള മുസ്ലിങ്ങളോടാണ് അതില്ലാത്ത തീവ്രവാദികളോടും മതമൌലികവാദികളോടും ഒന്നും ഈ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് വേണ്ടിയല്ല ഞാൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സാമാന്യ മുസൽമാൻ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും പിന്നിൽ പോയി അണിനിരന്നു പോയ സാമാന്യ ഹിന്ദുവിനോടാണ് നിങ്ങൾക്കിത് മനസ്സിലാകുമെങ്കിൽ ഇതിനെ തള്ളിപ്പറയുക ഈ ആശയം പ്രചരിപ്പിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം